പാലക്കാട് തങ്കം ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് അമ്മയും നവജാത ശിശുവും മരിച്ച കേസിൽ ഡോക്ടർമാർ അറസ്റ്റിൽ. സംഭവത്തിൽ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ചികിത്സാ പിഴവ് കണ്ടെത്തിയിരുന്നു. പാലക്കാട് സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കുടുംബത്തിൻ്റെ വാർത്താസമ്മേളനം ഇന്ന് 11 മണിക്കുണ്ടാവും. ഇപ്പോൾ വിവരങ്ങളുമായി കെ ടി സ്വാലിഹ് പാലക്കാട് നിന്ന് ചേരുകയാണ്. സ്വാലിഹ്, ഈ വിഷയത്തിൽ ഇന്ന് വാർത്താസമ്മേളനവുമായി കുടുംബം എത്തുന്നു, അതുപോലെ തന്നെ പോലീസ് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഡോക്ടർമാരുടെ അറസ്റ്റ് ആ നിലയിൽ കുറച്ച് സജീവമാണ് ഈ വിഷയം ഇപ്പോൾ, അല്ലേ? ശരത്, കഴിഞ്ഞ ജൂലൈ രണ്ടിനാണ് നവജാത ശിശു പാലക്കാട് തങ്കം ആശുപത്രിയിൽ മരിക്കുന്നത്. ജൂലൈ 4 അമ്മയും മരിച്ചു. ഇത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പിന്നീട് ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവ് പറ്റിയിട്ടില്ലെന്ന വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ കുടുംബം പിന്നീട് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്, ജില്ലാ ഭരണകൂടം കടന്നത്. ഈ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിക്കുകയുണ്ടായി. രണ്ട് മരണങ്ങളിലും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ തുടർന്നാണ് പോലീസ് വീണ്ടും 3 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലുള്ള ഡോക്ടർ അജിത്, ഡോക്ടർ നിള, ഡോക്ടർ പ്രിയദർശിനി എന്നിവരാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇന്ന് ഈ ഡോക്ടർമാരുടെ മൊഴിയെടുക്കുന്നതിനായി, ചോദ്യം ചെയ്യുന്നതിനായി വീണ്ടും വിളിച്ചു വരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് നിലവിൽ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ചികിത്സാ പിഴവ് ഉണ്ടെന്ന ആരോപണം ഈ കുടുംബം ഉന്നയിച്ചപ്പോഴെല്ലാം ആശുപത്രി അധികൃതർ ഈ ഗൈനക്കോളജി വിഭാഗത്തിലെ സംഘടനയുടെ പ്രതിനിധികളെ വരെ ഉൾപ്പെടുത്തി ഡോക്ടർമാരുടെ യൂണിയൻ സംഘടനകളെ വരെ അണിനിരത്തി ഇതിനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം പാലക്കാട് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അതെല്ലാം മറികടന്ന് മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. കേസിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഈ കുടുംബം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശരത്. ശരി സ്വാലിഹാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ പാലക്കാട് നിന്ന് നൽകിയത്.